Hey guys, welcome back to my channel. Guys, we have a variety of things. We have a computer. That's why we have a tools. First, guys, we have a picture. We have a blade. We have an ingredients. We have a graphic card, SMBS, motherboard. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്താം പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഓരോന്നും മാത്രമേ പാടുള്ളൂ ഗൈസ് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ ഒരു വലിയ സാധനത്തിലേക്കാണ് അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കാബിനറ്റ് ആണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇത് പൊളിക്കാം RGB എന്ന് പറയുന്ന ഒരു മോഡലാണ് രണ്ട് സൈഡിലും ടെമ്പേർഡ് ഗ്ലാസ് ആണ് വരുന്നത് RGB കളറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ് ബിൽഡിംഗ് ക്വാളിറ്റി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ് പിന്നെ ഇതിന്റെ മേളിലായിട്ടാണ് നമ്മുടെ ഒരു മൂന്ന് USB പോർട്ട് ഉണ്ട് ഒരെണ്ണം ഹൈ സ്പീഡും പിന്നെ രണ്ടെണ്ണം സാധാരണ പിന്നെ പവർ ബട്ടൺ RGB കൺട്രോളിംഗ് ലൈറ്റ് ഉണ്ട് LED ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മദർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഗാബൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ORS B450 Elite V2 എന്ന് പറയുന്ന ഗെയിമിങ്ങിന് വേണ്ടിയുള്ള മദർ ബോർഡാണ് നമുക്ക് കുറച്ച് പെർഫോമൻസ് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ഈ മദർ ബോർഡ് എടുത്തത് ഗൈസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMD എന്ന് പറഞ്ഞ കമ്പനിയുടെ Ryzen 5 3600 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗൈസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റാം GSK എന്ന് പറയുന്ന കമ്പനിയുടെ DDR4 8GB റാം ആണ് ഗൈസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പവർ സപ്ലൈ ഗിഗാബൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ P650B എന്ന് പറയുന്ന SMBS ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക് കാർഡ് GeForce എന്ന് പറയുന്ന കമ്പനിയുടെ GT710 എന്ന് പറയുന്ന ഗ്രാഫിക് കാർഡാണ് ഇപ്പോൾ ഇത് 2GB ഉള്ളൂ ഇനി നമ്മൾ പൈ ചെയ്ത് അപ്ഡേറ്റ് നമ്മൾ SSD യൂസ് ചെയ്തിരിക്കുന്ന XPG എന്ന് പറയുന്ന കമ്പനിയുടെ സ്പെക്ട്രിക്സ് S20G എന്ന് പറയുന്ന 500GB SSD ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബോക്സുകൾ ഈ പിച്ചാത്തി കൊണ്ട് പൊട്ടിക്കാം പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ബ്ലേഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിച്ചാത്തി കൊണ്ട് പൊട്ടിക്കാം ഗൈസ് അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഗൈസ് നമുക്കിതൊന്ന് താഴോട്ട് ചരിച്ച് വെക്കാം ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊട്ടിപ്പോയി ഇനി നമുക്ക് ഓരോ സ്ക്രൂ പതുക്കെ പതുക്കെ ഇങ്ങനെ അടിക്കാം സ്ക്രൂ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രൂ കളയരുത് ടെമ്പേർഡ് ഗ്ലാസ് പയ്യെ ഇങ്ങനെ പൊക്കിയിടുക ഗൈസ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച ക്യാബിനറ്റിൻ്റെ കൂടെ തന്നെ ആ കമ്പനി തന്നെ തരുന്ന ഒരു മൂന്ന് ഫാനുണ്ട് RGB കളേർഡ് ആയിട്ടുള്ള ഫാനുകളാണ് ഒരെണ്ണം ബാക്കിലും
ബാക്കി രണ്ടെണ്ണം ടോപ്പ് സൈഡിലുമായിട്ടാണ് വരുന്നത്. പിന്നെ ഗൈസ് നമുക്ക് ഈ ആർ ജി ബി ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് ഇതിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്തു. ഗൈസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് എസ് എം ബി എസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ട് ട്രേ ഉണ്ട്, ട്രേ പോലത്തെ സംഭവമാണ്, ഇങ്ങനെ ഊരി എടുത്താൽ മതി, ജസ്റ്റ് സിമ്പിളാണ്. ഗൈസ് ഇനി നമുക്ക് മദർ ബോർഡിൻ്റെ അകത്തോട്ട് നമ്മുടെ പ്രൊസസ്സർ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൊസസ്സറിൻ്റെ ഫാൻ നമുക്ക് സെറ്റ് ചെയ്യാം. മനുവാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അഡാറ്റയുടെ എക്സ് പി ജി എസ് ട്വൻ്റി ഇതാണ്, എസ് എസ് ഡി ആണ്, ഇത് 500 GB ആണ്. ഇപ്പം നമുക്ക് ബോർഡിൽ അപ്ലൈ ചെയ്യണം. ഇത് M.2 എസ് എസ് ഡി ആണ്, അതായത് സാധാരണ ഹാർഡ് ഡിസ്ക് കണക്കല്ല, ഇത് ഡയറക്റ്റ് മദർ ബോർഡിൽ കണക്ട് ചെയ്തതാണ്. ഇതിപ്പം ചെറിയ സൈസാണ്, ഇത് കാണുമ്പോൾ അറിയാം. പക്ഷേ രണ്ട് പോർട്ടുണ്ട് M.2 എസ് എസ് ഡിയുടെ. അപ്പം ഇത് വലിയ M.2 ഇടുന്ന സ്ലോട്ടാണ്. അപ്പം ഇപ്പം ഇതിൻ്റെ അകത്തല്ല ഇടേണ്ടത്, ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ് ഇടേണ്ടത്. അതിന് ആദ്യം ഇവിടുത്തെ സ്ക്രൂ അഴിക്കണം. സ്ക്രൂ അഴിക്കുക, എന്നിട്ട് എസ് എസ് ഡി ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഇരിക്കുക, എന്നിട്ട് അത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തിരിച്ച് സ്ക്രൂ ഇട്ട് കൊടുക്കുക. അടുത്തത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് റാമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്ലോട്ടിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ കാണും DDR1, 2, 3, 4 എന്നുള്ളത്. അതിൻ്റെ അകത്ത് 1 ഏറ്റവും അങ്ങേയറ്റത്തോളയാണ്. അപ്പം ആ DDR1 ഇട്ട് കൊടുക്കുക, ഈ പിൻ കറക്റ്റ് നോക്കി നമ്മൾ ഇട്ട് കൊടുക്കുക, വെച്ച് പ്രസ് ചെയ്യുക. അപ്പം രണ്ട് ക്ലിക്ക് ചെയ്യുക. ഗൈസ് നമ്മൾ ഫാനൊക്കെ അഴിച്ച് ഇപ്പോൾ ആ സ്പേസിൽ നമ്മളിപ്പോൾ ബോർഡ് കയറ്റി വെച്ചിട്ടുണ്ട്. ഹാർഡ് ഡിസ്കിലോട്ട് കറണ്ട് കൊടുക്കുന്ന എസ് എം ബി എസ് എന്നുള്ള വയറെടുക്കുക. ഈ ഒരു ടൈപ്പ് പോർട്ടാണ് ഹാർഡ് ഡിസ്കിലോട്ട് കൊടുക്കുന്നത്. പുതിയ മോഡലുകളിലുള്ള ഹാർഡ് ഡിസ്ക് ഇതാണ്. നമ്മൾ ഹാർഡ് ഡിസ്ക് ട്രേ കൊണ്ടുവരും, ഈ ഇത് കുത്തുക. ബാക്കി വന്ന വയറുകളെല്ലാം തള്ളിക്കെട്ടി വെക്കുകയാണ് മാക്സിമം. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരുവിധം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വിഷ്ണുവും നമ്മുടെ മനുവും ആണ് നമ്മുടെ പണി മൊത്തം ചെയ്തിരിക്കുന്നത്. കാഴ്ചക്കാരനായിട്ട് ഷാനും ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സിസ്റ്റം ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഇരുന്ന പഴയ മോണിറ്റർ തന്നെയാണ്, പഴയതല്ല, എടുത്തിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ സിസ്റ്റമായിരുന്നു നമുക്ക് മെയിനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം നല്ലൊരു പെർഫോമൻസ് ഉള്ള സിസ്റ്റമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു.
തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു എൽ സി ഡി എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പാറ്റേണിൽ നമ്മുടെ എൽ ഇ ഡി ലൈറ്റ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നതാണ്. നല്ലൊരു കൂൾ ഫംഗ്ഷനിങ് ആണ് ഈ ഒരു ബട്ടൺ നൽകുന്നത്. കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു എൽ ഇ ഡി പാറ്റേൺസ് മാറ്റിക്കൊണ്ടേയിരിക്കും. കിടിലും വ്യൂ ആണ്. ഇവിടെ നമുക്ക് 3 ഫാനാണ് ഈ ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 എണ്ണത്തിൻ്റെ എൽ ഇ ഡി വർക്ക് ചെയ്യുന്നില്ല. കാരണം അതിന് എനിക്കൊന്ന് വയറിങ്ങിൻ്റെ എന്തോ അങ്ങോട്ടും മാറിപ്പോയതാണ്. അപ്പോൾ മേളത്തെ ഒരു ഫാനിൻ്റെ എൽ ഇ ഡി മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കളറാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.